കുഞ്ഞിമംഗലത്ത് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണച്ചാൽ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ പ്രഭാത നടത്തത്തിനിറങ്ങിയവർക്കാണ് ആദ്യം കുറുക്കന്റെ കടിയേറ്റത്. തുടർന്ന് കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ വണ്ണച്ചാൽ പ്രദേശങ്ങളിലുള്ള നിരവധി പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റതായി സംശയിക്കുന്നു. കുറുക്കന്റെ അക്രമത്തിൽ പരിക്കേറ്റ വണ്ണച്ചാൽ മൂശാരിക്കോവൽ പ്രദേശങ്ങളിലെ 20 പേരെ ആദ്യം പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6:30 നടക്കാനിറങ്ങിയ സമയത്ത് അതിങ്ങനെ തൊട്ടടുത്ത ഒരു വീട്ടമ്മയും അതുപോലെ സുധാകരൻ വ്യക്തിയെയും ഈ കുറുക്കൻ കടിച്ചായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നടക്കാനിറങ്ങിയ ഞാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച സമയത്താണ് എന്നെയും കുറുക്കൻ കടിച്ചത്. അമ്പലത്തിൽ പോയ സമയത്ത് പിന്നെ കുറുക്കൻ ഓടി വന്നിട്ട് കടിച്ചു. ഞാൻ കുറച്ച് ഓടി എന്നിട്ടും വയ്യേ വന്നിട്ട് കടിച്ചു അമ്പലത്തിൽ. പ്രദേശത്തെ ശ്രീജ, ഉമ, സുഷമ, കുഞ്ഞമ്പു, മധുമാഷ്, കാർത്യായനി, കരുണാകരൻ, തമ്പായി, കമല, ദാമോദരൻ യു, അരുൺ, സാവിത്രി, ദീപ, സുധാകരൻ, ചന്ദ്രൻ, വിഘ്നേഷ്, രാജു, സജീവൻ, യശോദ, സതീശൻ, കമലാക്ഷി, ഷൈനി തുടങ്ങിയവരാണ് പരിയാരത്ത് ചികിത്സയിലുള്ളത്. ഇന്ന് പുലർച്ചെയാണ് മൂശാരിക്കോവൽ കുതിരുമ്മൽ വണ്ണച്ചാൽ പ്രദേശത്ത് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശങ്ങളിലെ വീടുകളിൽ വലിയ രീതിയിൽ ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണം ഉണ്ടായി. 23 പേർക്കാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ 23 പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നാട്ടിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പടർന്നു നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് നാട് മാറിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ അടിയന്തരമായ സാഹചര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പും വളരെ സജീവമായി അവർക്ക് വേണ്ട അടിയന്തരമായ ചികിത്സ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തി നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം ഭ്രാന്തൻ കുറുക്കൻ സ്വാഭാവികമായിട്ടും മനുഷ്യരെ മാത്രമായിരിക്കില്ല, പട്ടികളെയോ മറ്റു മൃഗങ്ങളെയോ കടിച്ചിട്ടുണ്ടോ എന്നതും വലിയ ആശങ്ക നിലവിൽ ഉണ്ട്. ഭ്രാന്തൻ കുറുക്കൻ കടിക്കുക എന്നത് ഒരു പ്രദേശത്ത് ജനങ്ങളിലാകെ ഭീതി ഉണ്ടാക്കുന്നു. കടിയേറ്റവർക്ക് അടിയന്തരമായ ചികിത്സ ലഭ്യമാക്കുകയും അതോടൊപ്പം ഇത്തരത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ MV ജിൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, മുൻ MLA TV രാജേഷ് എന്നിവർ സന്ദർശിച്ചു. കുഞ്ഞാങ്കളം ഗ്രാമപഞ്ചായത്തിലെ കുതിരുമ്മല്, മൂശാരിക്കോവല്, വണ്ണാച്ചാൽ ഭാഗങ്ങളിലുള്ള നിരവധി പേരെയാണ് ഇന്ന് പുലർച്ചെ മുതൽ ഭ്രാന്തൻ കുറുക്കൻ കടിച്ചിട്ടുള്ളത്. മിറ്റമടിക്കുന്നവരും അതുപോലെ തന്നെ പാലുമായി കൊണ്ടുപോകുന്നവരും മറ്റുമാണ് ഇന്ന് കടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ അടിയന്തര ചികിത്സക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഇപ്പം കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. അവർ കുറുക്കനുള്ള സ്ഥലം സെർച്ച് ചെയ്യുകയാണ്. മറ്റ് എന്താ ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് നേരിട്ട് കണ്ട് പരിഹരിക്കുന്നതായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.